നമസ്കാരം. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ആരാണ് പാലക്കാടും ചേലക്കരയിലും വയനാടും ജയിക്കുന്നത്, എത്ര വോട്ട് ഭൂരിപക്ഷമാണുള്ളത്, ഏത് പാർട്ടി സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ വീതം കിട്ടി, എത്ര വോട്ട് കുറഞ്ഞു കൂടി, ഭൂരിപക്ഷം എല്ലാം നമുക്കറിയാം. എന്നാൽ പോലും മലയാളിയുടെ സ്വതസിദ്ധമായ ഒരു ജിജ്ഞാസയുണ്ട്, എന്തു സംഭവിക്കും എന്തു സംഭവിക്കും എന്നറിയാനുള്ള ജിജ്ഞാസ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലസമയത്ത്. ആ ജിജ്ഞാസയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടായിരിക്കവേ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ആദ്യ 2 മണിക്കൂറിൽ തന്നെ സൂചനകൾ കിട്ടും. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പൊതുവെ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് നടന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും ഒരു സൂചനകളുണ്ട്. ആ സൂചനകൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഹരിയാനയിൽ അവസാന നിമിഷം അട്ടിമറി നടന്നു എന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സൂചനകളുണ്ട്. ഇപ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കൃത്യമായി ആദ്യത്തെ 2 മണിക്കൂറിൽ തന്നെ ട്രെൻഡ് അറിയാം, എങ്ങോട്ടാണ് ചായുന്നതെന്ന്. എന്നാൽ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ആ ട്രെൻഡ് വ്യക്തമല്ല. കാരണം ആ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേണിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രെൻഡ് ആയിരിക്കത്തില്ല അന്തിമ ഫലം. ഇതെടുത്തു പറയാൻ കാരണം പാലക്കാട്ടെ സാഹചര്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൽ ആദ്യത്തെ 7 റൗണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീധരനായിരുന്നു മുമ്പിൽ നിന്നത്. എല്ലാവരും ബി ജെ പി വിജയത്തിലേക്ക് കടക്കുന്നു എന്ന് ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ അവസാന നിമിഷം ഏതാണ്ട് 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചു. അതിൻ്റെ കാരണം ഓരോ ബൂത്തും ഓരോ പഞ്ചായത്തും വ്യത്യസ്തമായ വോട്ടിംഗ് പാറ്റേൺ ഉള്ള സ്ഥലമാണ് എന്നതാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുക്കുക. അവിടുത്തെ നേമം മണ്ഡലത്തിൽ ബി ജെ പി നേതാവായിരുന്ന ഒ രാജഗോപാൽ ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പും അതിനുശേഷവും ജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നേമത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി തന്നെയാണ്. പക്ഷെ വിജയം നേടാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ്. എന്നാൽ നഗരസഭ മാത്രമല്ല, പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അവിടുത്തെ ജനസംഖ്യയുടെ മതവ്യതിയാനം ഒരു പ്രധാന ഘടകമാണ്. ചിലയിടങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. ചില പഞ്ചായത്തുകളിൽ സി പി എമ്മിനാണ് അധീശത്വമെങ്കിൽ മറ്റു ചിലയിടത്ത് കോൺഗ്രസിനാണ് മുൻതൂക്കം. അതേസമയം പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്കാണ് മുൻതൂക്കം. അതുകൊണ്ട് തന്നെ ആദ്യ സൂചനകൾ ഫലസൂചനയായി കരുതരുത്. വളരെ കൃത്യമായി തന്നെ പറയട്ടെ, ആദ്യ ഫലസൂചനകൾ ബി ജെ പിക്ക് അനുകൂലമായിരിക്കും. അതിനർത്ഥം ബി ജെ പി ജയിക്കുമെന്നല്ല, തോക്കുമെന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഫലസൂചികകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. അതിലും നമുക്ക് എന്തായിരിക്കും ഈ സൂചനകൾ വ്യക്തമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ സൂചികകളുണ്ട്. കഴിഞ്ഞ തവണ 20 റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ നടന്നത്. ഇക്കുറി അത് 14 റൗണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് 14 ടേബിളുകളിലായി വോട്ടെണ്ണൽ നടക്കുന്നു. അതിനു മുമ്പ് പോസ്റ്റൽ വോട്ടും സർവീസ് വോട്ടും എണ്ണും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങുന്നത് 14 ടേബിളുകളായാണ്. അതാണ് 14 റൗണ്ടുകളായി നമ്മൾ കണക്കാക്കുന്നത്. ഈ റൗണ്ടുകളിലെ ഫലം വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ കാരണം ഓരോ ഇടങ്ങളിലെ റൗണ്ടുകളാണ് ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് എണ്ണുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണത്തെ പരിശോധിച്ചാൽ വളരെ വിചിത്രവും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. 1st റൗണ്ട് പൂർത്തിയായപ്പോൾ ബി ജെ പി മുമ്പിലാണ്. ശ്രീധരൻ 1804 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുമ്പിൽ നിന്നു. 2nd റൗണ്ടിൽ ബി ജെ പിക്ക് 1234 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൂടി കിട്ടി. അതോടെ ബി ജെ പിയുടെ ഭൂരിപക്ഷം 3038. 3rd റൗണ്ടിൽ ബി ജെ പിക്ക് 1295 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൂടി കിട്ടി. അങ്ങനെ ബി ജെ പിയുടെ മൊത്തം ഭൂരിപക്ഷം 4333. 4th റൗണ്ടിൽ യു ഡി എഫിനായിരുന്നു 618 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭൂരിപക്ഷം 3715 കുറഞ്ഞു. 5th റൗണ്ടായപ്പോൾ യു ഡി എഫിന് 468 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. ബി ജെ പിയുടെ ഭൂരിപക്ഷം 3247 കുറഞ്ഞു. 6th റൗണ്ടിലും യു ഡി എഫിനായിരുന്നു കേവലം 198 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ബി ജെ പിയുടെ ഭൂരിപക്ഷം 3049 കുറഞ്ഞു. 7th റൗണ്ടിൽ ബി ജെ പിക്ക് ഒറ്റയടിക്ക് കിട്ടിയത് 3394 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അങ്ങനെ ബി ജെ പിയുടെ ഭൂരിപക്ഷം 6443. 7th റൗണ്ടൊക്കെ ആയപ്പോഴേക്കും ബി ജെ പിയുടെ വിജയം ഉറപ്പാണ് എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നു. 8th റൗണ്ടിൽ വീണ്ടും ബി ജെ പി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 1596 വോട്ടായിരുന്നു കിട്ടിയത്. അങ്ങനെ ബി ജെ പിയുടെ ഭൂരിപക്ഷം 8039. 9th റൗണ്ടിൽ വീണ്ടും ബി ജെ പി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 1010 വോട്ടു കിട്ടി.
ബി ജെ പിയുടെ ഭൂരിപക്ഷം 9149 പത്താം റൗണ്ടിൽ ശ്രീധരനെ 97 വോട്ട് കൂടി ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ 9246 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി വളർന്നു. റൗണ്ട് 10 ഇത് തുടർന്നു. റൗണ്ട് 10 ബി ജെ പിക്ക് 97 വോട്ടിന് ഭൂരിപക്ഷം കിട്ടി. 9246 വോട്ട് ഭൂരിപക്ഷമായി. അതായത് ആകെ ഉണ്ടായിരുന്ന 20 റൗണ്ടിൽ 10 റൗണ്ട് പൂർത്തിയായപ്പോൾ, പകുതി പൂർത്തിയായപ്പോൾ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 10,000 വോട്ടിനടുത്തെത്തിയെന്നർത്ഥം. ഇനി വരുന്ന 10 റൗണ്ട് കൂടി ഉണ്ടെങ്കിലും ബി ജെ പിയുടെ ഈ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഷാഫി പറമ്പലിന് കഴിയില്ല എന്നായിരുന്നു നിലപാട്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. 11 റൗണ്ടിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം 619 കിട്ടി. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭൂരിപക്ഷം 8,622 കുറഞ്ഞു. 12 റൗണ്ടിൽ യു ഡി എഫ് 2,516 വോട്ടിന്റെ മേൽക്കൈ കിട്ടി. ബി ജെ പിയുടെ ഭൂരിപക്ഷം 6,111 കുറഞ്ഞു. റൗണ്ട് 13 യു ഡി എഫ് 2,500 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. ബി ജെ പിയുടെ ആകെ ഭൂരിപക്ഷം 3,611 കുറഞ്ഞു. റൗണ്ട് 14 യു ഡി എഫ് 2,349 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. അതോടെ ബി ജെ പിയുടെ ഭൂരിപക്ഷം 1,262 കുറഞ്ഞു. റൗണ്ട് 15 യു ഡി എഫ് 213 വോട്ടിൻ്റെ മേൽക്കൈ നേടി. ബി ജെ പിയുടെ ഭൂരിപക്ഷം 1,049 കുറഞ്ഞു. റൗണ്ട് 16 യു ഡി എഫ് 1,922 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി. അതോടെ ഭൂരിപക്ഷം യു ഡി എഫിനായി 873 വോട്ടിൻ്റെ ഭൂരിപക്ഷം. റൗണ്ട് 17 യു ഡി എഫ് 1,403 വോട്ട് നേടുന്നു. യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം 2,276 ആകുന്നു. റൗണ്ട് 18 യു ഡി എഫ് വീണ്ടും 398 വോട്ട് നേടി. അതോടെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം 2,674 ആകുന്നു. റൗണ്ട് 19 യു ഡി എഫ് വീണ്ടും ഭൂരിപക്ഷം നിലനിർത്തി 566. 3,240 യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കൂടുന്നു. അവസാനത്തെ റൗണ്ട് 20 യു ഡി എഫ് 619 നേടി. യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം 3,859. അതായത് ആദ്യ റൗണ്ടിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനടുത്തെത്തിയ ബി ജെ പി തോറ്റുപോയത് 3,859 വോട്ടുകൾക്കാണ്. ഇതാണ് വാസ്തവത്തിൽ പാലക്കാട് ട്രെൻഡ്. ഇപ്പോൾ 14 റൗണ്ടായി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എങ്കിൽ പോലും ആദ്യം എണ്ണുന്നത് പാലക്കാട് നഗരസഭ അടക്കമുള്ള ബി ജെ പിക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിലാണ് എന്ന് വ്യക്തമാകുമ്പോൾ ആദ്യം മേൽക്കൈ നേടുക ബി ജെ പിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ റൗണ്ടുകളിലെ ഭൂരിപക്ഷ വ്യത്യാസമാണ്. ഇപ്പം ബി ജെ പി ഭൂരിപക്ഷം നേടിയെടുത്ത് അതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടിയാൽ, യു ഡി എഫ് നേരിയ ഭൂരിപക്ഷം കിട്ടിയെടുത്ത് ബി ജെ പിക്ക് ലീഡ് കിട്ടിയാൽ, പിന്നീട് വരാൻ പോകുന്ന മണ്ഡലങ്ങളിലും യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാലും ആ ഭൂരിപക്ഷം കുറവായിരിക്കും. ബി ജെ പിയുടെ വിജയം തടയാൻ കഴിയില്ല. അതേസമയം കഴിഞ്ഞ തവണ ബി ജെ പി ഭൂരിപക്ഷം നേടിയ റൗണ്ടുകളിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുകയാണെന്ന് കരുതുക. ആദ്യഘട്ടത്തിൽ ബി ജെ പി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്, പക്ഷേ ബി ജെ പിയുടെ പരാജയം ഉറപ്പിക്കാൻ കഴിയും. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നവർ ഗൗരവത്തോടെ കാണേണ്ട കാര്യം അതാണ്. ഈ നമ്പറുകൾ വേണമെങ്കിൽ കുറിച്ചു വയ്ക്കുക. കഴിഞ്ഞ തവണ ഓരോ റൗണ്ടിലും ബി ജെ പി നേടിയതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഇക്കുറി നേടിയാൽ ബി ജെ പിയുടെ വിജയസാധ്യത കൂടുതലാണ്. അത് കൂടിക്കൂടി വന്നാൽ ബി ജെ പി തന്നെ വിജയിക്കും. പ്രത്യേകിച്ച് ആദ്യ റൗണ്ടുകളിൽ ചിലയിടത്ത് കോൺഗ്രസ് 100, 200, 500 ഒക്കെ ഭൂരിപക്ഷം നേടിയിരുന്നു. അവിടെയും കൂടി ബി ജെ പിയാണ് നേടുന്നതെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെ വിജയം ഉറപ്പാണ്. അതേസമയം നിലവിലുണ്ടായിരുന്ന അതേ ഫോർമുല തുടരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നാണെങ്കിൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പാണ്. അതായത് ഏതാണ്ട് പകുതിയോളം റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ബി ജെ പിയുടെ ഭൂരിപക്ഷം 10,000 മുകളിലാണെങ്കിൽ ബി ജെ പിക്കാണ് വിജയം. 10,000 താഴെയാണെങ്കിൽ ടൈറ്റായിരിക്കും. 6,000, 7,000 താഴെയാണെങ്കിൽ കോൺഗ്രസിനാണ് വിജയം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനയ്ക്ക് മുമ്പിൽ ഇരുന്നാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. എന്തായാലും പാലക്കാട് ഇത് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ വ്യക്തമായ വിഷയം മുൻകൂട്ടി അവതരിപ്പിച്ചു എന്ന് മാത്രം.